ചൂട് രൂക്ഷമായതോടെ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ആശ്വാസമായി വഴിയോരങ്ങളിൽ പനന്നൊങ്ക് വിൽപ്പന സജീവമായി. തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളാണ് വിൽപ്പനക്കാരിലധികവും. മികച്ച കച്ചവടം ലഭിക്കുന്നതായി ഇവരും പറയുന്നു. കോവിഡിനെ തുടർന്ന് രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലയിൽ വീണ്ടും പനന്നൊങ്ക് വിൽപ്പന സജീവമാവുന്നത്. ോടെ യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ആശ്വാസം പകർന്ന് പനന്നൊങ്ക്. മനസ്സും ശരീരവും തണുപ്പിക്കാനായി ഗ്രാമ നഗരപ്രദേശങ്ങളിലെ പാതയോരങ്ങളിൽ പനന്നൊങ്ക് വിൽപ്പന സജീവമായി. വലിപ്പ വ്യത്യാസമനുസരിച്ച് 1 to 30 rupees വരെയാണ് വില. 4 ഒന്നിച്ച് വാങ്ങുമ്പോൾ 100 rupees ലഭിക്കുന്നുണ്ട്. കരിക്കു പോലെ തന്നെ കൃത്രിമത്വങ്ങളൊന്നുമില്ലാതെ പ്രകൃതിദത്ത വിഭവമായതിനാൽ നൊങ്കിന് ആവശ്യക്കാരേറെയാണ്. ചൂടുകാലത്ത് ഔഷധഗുണമുള്ള നൊങ്ക് കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണെന്നാണ് പൊതുവെ പറയുന്നത്. നല്ല ദാഹശമനിയായും പോഷകാഹാരവുമായും ഇത് ഉപയോഗിക്കുന്നു. വേനൽ തുടങ്ങുന്നതോടെ നൊങ്ക് വിൽപ്പന സംഘങ്ങൾ ജില്ലയിൽ എത്താറുണ്ട്. എന്നാൽ കോവിഡ് കാരണം കഴിഞ്ഞ 2 കച്ചവടക്കാർ എത്തിയിരുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘങ്ങളാണ് ജില്ലയിൽ പനന്നൊങ്ക് വിൽപ്പന നടത്തുന്നത്. ഇവർ മുക്കം, കുന്നമംഗലം, വെസ്റ്റ് ഹിൽ, കാരപ്പറമ്പ്, വേങ്ങേരി, കാരന്തൂർ തുടങ്ങിയ ഭാഗങ്ങളിലായാണ് കച്ചവടം നടത്തുന്നത്. പാലക്കാട് നിന്നുമാണ് പനന്നൊങ്ക് കൊണ്ടുവരുന്നതെന്ന് കച്ചവടക്കാരനായ തമിഴ്നാട് സ്വദേശി മണികണ്ഠൻ പറയുന്നു. ലോറിയിൽ നൊങ്കുകൾ ഇവിടേക്ക് എത്തിച്ചു കൊടുക്കാൻ ഇടനിലക്കാരുണ്ട്. നൊങ്ക് ജ്യൂസിന് 60 rupees വരെ കടകളിൽ ഈടാക്കുന്നുണ്ട്. ശരിക്കും ദാഹത്തിന് ഏറ്റവും നല്ല സാധനമാണ്. പിന്നെ പാലക്കാട് തമിഴ്നാട് ഭാഗങ്ങളിൽ നിന്നാണ് ഇത് വരുന്നതെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഞാനിത് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. ആവശ്യക്കാർ ഏറെയുള്ളതിനാൽ രാവിലെ റോഡരികുകളിൽ കൂട്ടിയിടുന്ന പനന്നൊങ്കുകൾ വൈകുന്നേരമാകുമ്പോഴേക്കും മിക്ക ദിവസങ്ങളിലും വിറ്റുതീരുന്നുണ്ട്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് പനന്നൊങ്കുകൾ കൂടുതലായി കണ്ടുവരുന്നത്. സീസണിൽ ഒരു പനയിൽ നിന്നും 3 to 5 times വരെ പനന്നൊങ്കുകുലകൾ ലഭിക്കും. ഇ ടി നിബിൻ രാജിനൊപ്പം വൃന്ദ ഗോവിന്ദ്.